നമ്മളിപ്പോൾ നിൽക്കുന്നത് തലവട്ടംപാറ ജംഗ്ഷനിലാണ്. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജഭരണ സമയത്ത് കുറ്റം ചെയ്യപ്പെട്ടവരെ തലവെട്ടി ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ തലവട്ടംപാറ എന്ന പേര് വന്നത്. ഇവിടെ ആ ചരിത്ര ശേഷിപ്പുകൾ പറയാൻ അല്ലെങ്കിൽ കാണിച്ചുതരാൻ ഒന്നും തന്നെയില്ല. പക്ഷെ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടൊരു സ്റ്റോറി തന്നെയാണ്. ഈ ജംഗ്ഷനിലാണ് ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളുള്ളത്. ഞാൻ എൻ്റെ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിച്ചത് ഈ സ്കൂളിലായിരുന്നു. SM ഹൈസ്കൂൾ എന്നായിരുന്നു അന്നത്തെ പേര്. ഇന്നത് ഹയർ സെക്കൻഡറി ആയി മാറിയപ്പോൾ SMHSS എന്നായി. തൊട്ടടുത്തായി കാണുന്ന അയലൂർ ലൈബ്രറി, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറികളിൽ ഒന്നായിരിക്കും ഈ അയലൂർ യൂണിയൻ ലൈബ്രറി എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ചിറങ്ങിയവരെല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ അയലൂർ സ്കൂളും അതിന് തൊട്ട് താഴെയുള്ള UP സ്കൂളും എല്ലാം. ഈ കൊറോണ കാലമായതുകൊണ്ട് ഇവിടെ ആരും തന്നെ ഇല്ല. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നവരുടെ സ്കൂൾ ഡേയ്സ് ആയിരിക്കും. ഇപ്പം പഠിച്ചിറങ്ങിയവരാണെങ്കിലും പഠിക്കാൻ പോകണവരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെ മിസ് ചെയ്യുന്ന ഒരേ ഒരു പ്ലേസ് അവരുടെ സ്കൂൾ ഡേയ്സ് തന്നെയായിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ കൂടി സ്കൂൾ ഡേയ്സിലൊന്ന് ആസ്വദിക്കണം, സ്കൂളിൽ പോയി ഒന്ന് പഠിക്കണം എന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ പോലെ തന്നെ ഒരുപാട് പേരിൻ്റെ ആഗ്രഹം അത് തന്നെയായിരിക്കും. നടക്കാത്തൊരു ആഗ്രഹം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി അയലൂരിൻ്റെ മറ്റുള്ള കാഴ്ചകളിലോട്ട് പോകാം. അപ്പം നമ്മൾ അയലൂരിലോട്ട് കയറുമ്പോൾ തന്നെ അയലൂർ പുഴയുടെ തീരത്തായിട്ട് മഹാഗണപതിയുടെ ക്ഷേത്രമുണ്ട്. കുഞ്ഞ് ക്ഷേത്രമാണ്, ബട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ദൈവമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അയലൂരിലെ മറ്റു ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അതിനുശേഷം ഞാൻ പോയത് അയലൂരിൻ്റെ കാവൽ ദൈവമായ തണ്ടമുത്തൻ ക്ഷേത്രത്തിലോട്ടാണ്. അതും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ക്ഷേത്രമാണ്. ഈ അയലൂരിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഇവിടുത്തെ അയലൂർ വേലയാണ്. ഇവിടുത്തെ പാടങ്ങളിലാണ് അയലൂർ വേല നടത്താറുള്ളത്. ഏപ്രിൽ മാസം വിഷുവിന് ശേഷമുള്ള അടുത്ത ദിവസങ്ങളിലായിരിക്കും അയലൂർ വേല വരിക. ഏതാണ്ട് ഒരു 16 April ആ ഡേറ്റുകളിലായിരിക്കും അയലൂർ വേല വരുന്നത്. താനൊരു അയലൂരുകാരനാണെങ്കിൽ, ഏത് ജാതിയിലോ മതത്തിലോ പെട്ട ആളാണെങ്കിലും അയലൂർ വേല എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവർ നാട്ടിലെത്തും. ലോകത്ത് എവിടെയുണ്ടെങ്കിലും അത്രയ്ക്ക് ഗംഭീരമാണ് അയലൂർ വേല. ഇത് അയലൂർ കുളം, എത്ര ഏക്കറാണെന്ന് എക്സാക്റ്റ് എനിക്കറിയില്ല, ബട്ട് വലിയൊരു കുളമാണ്. ഇന്ന് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും കൂടിയുണ്ട്. ഒരു വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് കുറേ പേര് ഇവിടെ വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത് നല്ലൊരു കാര്യം തന്നെയാണ് അയലൂരുകാർക്ക്. ഇന്നും അയലൂരിൽ പല വീടുകളും ആ ഗ്രാമീണത്വം നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ പണ്ടത്തെ അതേ നിർമ്മാണ രീതികൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് വീടുകളിൽ കാണാൻ പറ്റി. ശരിക്കും അത് പറഞ്ഞാൽ ഒരു റെയറായിട്ടൊരു കാഴ്ച തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ ഇതുപോലെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, അഗ്രഹാരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതും ഒരു പൈതൃക ഗ്രാമം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം റെയറായി പോകുന്ന കാരണം ഇനി അടുത്ത തലമുറയ്ക്കൊന്നും ഇത് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അതിനുശേഷം ഞാൻ പോയത് അയലൂർ ശിവക്ഷേത്രം കാണാനാണ്. നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ പോലെ 1000 വർഷം വരെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പുരാതനമായ മലബാർ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും. ഫ്രണ്ടിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പടിവാതിൽ ഗോപുരവും കാണാം. ഇന്നും അവർ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നുണ്ട്. അത് കാരണം അതിനൊരു ആ പഴമത്തുള്ള കാരണം കാണാനൊരു ഭംഗിയുണ്ട്, ഒരു പൈതൃകമുണ്ട്. നമുക്കിനി ഉള്ളിലോട്ടുള്ള പോയി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. വളരെ വലിയ ഗ്രൗണ്ടുള്ള വലിയൊരു ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ശിവക്ഷേത്രത്തിൽ വേറൊരു ക്ഷേത്രം കൂടിയുണ്ട്, അതായത് പാർത്ഥസാരഥി ക്ഷേത്രം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു രൂപമാണ് ഇവിടെ പ്രതിഷ്ഠയെ വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിലായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. അയലൂർ വേല കൂടാതെ വർഷം തോറും നടത്തി വരാറുള്ള അയലൂർ തേരും ഇവിടെ ഭയങ്കര ഫേമസാണ്. അതുകൂടാതെ തന്നെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന കണ്ണേർ കളിയും, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കണ്ണേർ കളി ഭയങ്കര ഫേമസാണ് ഇവിടെയും.
വിശാലമായി ഈ ക്ഷേത്ര നടയിലോ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. നല്ലൊരു പീസ്ഫുൾ മൈൻഡോ ആയിട്ട് നമുക്ക് വരാൻ പറ്റും. കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. നന്നായി തൊഴുതിയിട്ട് വരാം നമുക്ക്. ക്ഷേത്രത്തിലോട്ട് കടക്കാൻ പ്രത്യേക ടൈമിങ്സ് ഉണ്ട്, അത് നോക്കിയിട്ട് വേണം വരാൻ. നേരം സന്ധ്യയായപ്പോൾ ദീപാരാധന സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ദീപാരാധന നടത്തുന്നത് നാദസ്വരത്തിലെ ഇൻസ്ട്രുമെൻസ് കൊണ്ടാണ്. ഇവിടെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്തായ പ്രദീപ്, അങ്ങനെ നല്ലൊരു ഈവനിങ് സമ്മാനിച്ച അയിലൂർ നഗരത്തോട് എനിക്ക് വിട പറയാൻ സമയമായി. അഖിൽ മരങ്ങളുടെ നാടായ അകലൂരിൽ നിന്ന് പേര് ലോപിച്ച് ലോപിച്ച് അയിലൂരായി മാറിയ ഈ അയിലൂരിനോട് എനിക്ക് തീർത്താ തീരാത്ത ഒരു കടപ്പാടുകളും അതുപോലെ തന്നെ ഒരു നൊസ്റ്റാൾജിയുണ്ട്. ആ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലിട്ട് വെച്ചിട്ട് ഞാൻ അയിലൂരിനോട് വിട പറയുകയാണ്. പാലക്കാട് ജില്ലയിലെ മറ്റുള്ള കാഴ്ചകൾക്കായി ഇതുപോലെ നല്ല ഗ്രാമങ്ങളെ തേടിയുള്ള എൻ്റെ യാത്രയ്ക്ക് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സീ യു ദെൻ.